എല്ലാ ഇതാരാ മമ്മദോ എന്താ ഇന്ന് ഇത്ര സന്തോഷത്തില്? നിങ്ങളെ അറിഞ്ഞില്ലേ, ഞാൻ പാസായി, SLC പാസായി. ആണോ? നീ എന്ന് തുടങ്ങിയ പരിപാടിയാ ഇത്? അതിപ്പോ ഓർമ്മ ശരിയാണെങ്കി 28-ാമത്തെയാണ്. ഓ, നിന്നെ സമ്മതിക്കണം. എന്റെ പേര് ലിംക ബുക്കിൽ വരാൻ പോവാ. ഗിന്നസ്സുകാര് നോട്ടിട്ട് വെച്ചിരിക്കില്ലേ? അല്ല, എങ്ങനെയാ പാസ്സായെന്ന് പറ. വലിയ കഥയാണ് മോന്. ഇക്കൊല്ലം താമരശ്ശേരി കോളേജിലാ പഠിച്ചത്. ഞമ്മക്കാണെ ഭയങ്കര ഓർമ്മക്കുറവാ. അൽഷവർമാസ്. അൽഷവർമയല്ല, അൽഷിമേഴ്സ്. അത് തന്നെ. വന്നു കഴിഞ്ഞിട്ട് അതല്ല ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വന്നത് വന്ന്. എന്നിട്ട് പരീക്ഷ വന്ന്. എല്ലാ പേപ്പറും കുഴപ്പമില്ലാണ്ട് എഴുതി. കണക്കാന്റെ വീക്ക്നെസ്. കടുകുമണി വ്യത്യാസത്തിൽ അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയാ ഞമ്മള് തവിട് പൊടി. ഞമ്മള് വിട്ടില്ല. പഠിച്ചോനെ നിങ്ങള് കാത്തോളീന്നും പറഞ്ഞ് അപ്പുറത്തിരുന്ന സോറാന്റെ പേപ്പർ നോക്കി അതുപോലെ എഴുതി വെച്ച്. റിസൾട്ട് വന്നപ്പോ ഞമ്മള് പാസ്. അമ്പടെ വീരാ. ടിന്റു, നീ അകത്തേക്ക് ചെല്ല്, പഠിക്കാൻ സമയമായി. ഞമ്മള് വരുന്നേ. ടിന്റു, നീ ആ മമ്മദ് പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. അവൻ എങ്ങനെയും പാസ്സാവട്ടെ. കോപ്പി അടിച്ചിട്ടോ എങ്ങനെയും. അവനെ സമ്മതിക്കണം. പകല് മുഴുവൻ മീൻ കച്ചവടം, അതിന്റെ ഇടയിലാ പഠിത്തം. നിനക്ക് ഇവിടെ പഠിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്? ടേബിൾ ലാമ്പും മേശയും കസേരയും എല്ലാം ഇല്ലേ? വലിയ കാര്യമായി പോയി. ഇത് എല്ലാവരുടെയും വീട്ടിലുള്ളതല്ലേ? പണ്ട് ഞാൻ പഠിച്ച കാലത്തെ വക്ക് പൊട്ടിയ സ്ലേറ്റും മായ്ക്കാൻ മഷിത്തണ്ട് ചെടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എത്രയോ സിനിമയിൽ കേട്ടു തഴമ്പിച്ച ഡയലോഗാ. എത്ര കേട്ടിട്ടും നീയൊന്നും നന്നാവുന്നില്ലല്ലോടാ. നിനക്കറിയാമോ എബ്രഹാം ലിങ്കണിനെ പറ്റി? പുള്ളി കുട്ടിയായിരുന്നപ്പോ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിലായിരുന്നു അത്രയേ പഠിച്ചത്. അച്ഛൻ ഇതൊക്കെ അറിയാം. പിന്നെ എന്തിനാ അച്ഛാ എനിക്ക് ഈ ടേബിൾ ലാമ്പും കസേരയും മേശയും ഒക്കെ വാങ്ങി തന്നത്? അറിഞ്ഞുകൊണ്ട് എന്നെ നശിപ്പിക്കാനാണല്ലേ. ഹലോ ദീപു. ഏയ്, ഇതാരാ? എനിക്ക് മനസ്സിലായില്ല. എടാ, ഇത് ഞാനാ. ടിന്റു, നമ്മളെ സെറ്റപ്പ് ഒക്കെ മാറ്റി മോനെ. ദൈവമേ, ഇത് നീയോ? എവിടുന്ന് അടിച്ചു മാറ്റിയടാ ഈ ഷർട്ടും കണ്ണടയും? പിന്നാലെ വല്ല പാർട്ടീസും തെളിഞ്ഞു വരുമോ? ഞാനും കൂടെ വാങ്ങിച്ചു കൂട്ടേണ്ടി വരുമോ? മോഷണം, അത് നിന്റെ കുടുംബക്കാരുടെ ജോലി. ഞാനേ നല്ല അന്തസ്സുള്ള തറവാട്ടിൽ പിറന്ന ബിസിനസ്സുകാരുടെ മോനാ. ബിസിനസ്സുകാരുണ്ടോ മോനോ? നീയോ? എന്ന് മുതൽ? അല്ല, എനിക്ക് മനസ്സിലായില്ല. ഇന്നലെ രാവിലെ കൃത്യം 9:30-10 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നിന്റെ അമ്മ വല്ല ബിസിനസ്സുകാരനെയും കിട്ടിയോ? ചേച്ചേ, ആ ശുഭമുഹൂർത്തത്തിൽ ഞാനൊരു ബിസിനസ്സുകാരന്റെ മോനായി. ഇവൻ എന്തൊക്കെയായി പറയുന്നത്? എടാ ടിന്റു, നിനക്ക് എന്താടാ പറ്റിയത്? നമുക്ക് വല്ല ഭ്രാന്താശുപത്രിയിലും പോയാലോ? എന്താടാ അവിടെ നിന്റെ വല്ല മാമനും ചികിത്സയിലുണ്ടോ? എന്റെ ദീപു, ഇന്നലെ എന്റെ അച്ഛൻ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങി. അല്ല ടിന്റു, അച്ഛന്മാര് ബിസിനസ് തുടങ്ങിയ പിള്ളേർക്ക് ഒട്ടാവുമോ? ഇത് എന്ത് വേഷമാണടാ? ഒരു ബിസിനസ്സുകാരന്റെ മകനാവുമ്പോ നമ്മൾ കൂതറായി നടക്കാൻ പാടില്ല ദീപു. എന്റെ അച്ഛനും ബിസിനസ്സുകാരനാ, എന്നിട്ട് ഞാനിതുപോലെ വേഷം കെട്ടി നടന്നിട്ടില്ലല്ലോ. ഓഹോ, നിന്റെ അച്ഛൻ എന്തിന്റെ ബിസിനസ്സാ? കൊപ്രയുടെ ബിസിനസ്സാ. ചേ, കൊപ്ര ആട്ടെ, ആ ബിസിനസ്സിൽ ആരെങ്കിലും കൈ കടത്താറുണ്ടോ? കൈ കടത്തിയാൽ എന്റെ അച്ഛൻ അവന്റെ കൈ വെട്ടും. പക്ഷേ എന്റെ അച്ഛന്റെ ബിസിനസ്സിൽ വല്ലവരും കൈ കടത്തിയാൽ അച്ഛൻ അവന്മാരെ ഷെയ്ക്കാൻ്റെ കൊടുത്ത് പറഞ്ഞുവിടും. അയ്യോ, നിന്റെ അച്ഛൻ ഒരു പൊട്ടനാ. ഇത് പൊട്ടി പോളീസായത് തന്നെ. എടാ, ബിസിനസ്സിൽ ആരെയും കൈ കടത്താൻ സമ്മതിക്കരുത്. അല്ലെങ്കിലും എനിക്ക് പണ്ടേ അറിയാം, ഞങ്ങൾ നന്നാവുന്നതിൽ നിനക്ക് അസൂയയാ. അസൂയയോ? പിന്നല്ലാതെ, എന്റെ അച്ഛന് കയ്യുറ ബിസിനസ്സാ. അതിന് അത് നാട്ടുകാര് കൈ കടത്തിയില്ലെങ്കി ഞങ്ങള് കുത്തുവാള എടുക്കില്ലടാ. നീ പുതുതായി വന്ന കുട്ടിയെ പരിചയപ്പെട്ടോ? നല്ല പയ്യനാ. അണ്ണാച്ചി ആയിരുന്നാലും അവനൊരു മോഹവല്ലി. എന്ന് വെച്ചാൽ? അണ്ണാച്ചി ആയാലും അവനൊരു നല്ല പയ്യനാണെന്ന്. ശരിയാ, അണ്ണാച്ചി ആയതിന്റെ ഒരു അഹങ്കാരവും ഇല്ല. ഹരി എന്നാ എല്ലാവരും അവനെ വിളിക്കുന്നത് അല്ലേ? അതെ അതെ. അല്ല, അവൻ നിന്റെ അടുത്തല്ലേ ഇരിക്കുന്നത്? നിന്റെ വികൃതി തരങ്ങളൊന്നും അവനെ പഠിപ്പിക്കണ്ട. നീ നോക്കിക്കോ, എന്റെ അടുത്തിരുന്നത് കൊണ്ട് മാത്രം അവനൊരു മിടുക്കൻ കുട്ടിയാന്നത് കണ്ടോ? പാവം അണ്ണാച്ചി, അവന്റെ കാര്യം പോക്കാ. ഹലോ ആട്ടിൻ്റെ, നീയാണല്ലേ എന്റെ പക്കത്തിരിക്കുന്നത്? ആമാ, അത് വന്ന് നാൻ താൻ ഉങ്ക പക്കത്ത് ഉക്കാര പോറതെങ്കിൽ.
ഇപ്പോ പവിത്ര മാഷിയുടെ ഇംഗ്ലീഷ് ക്ലാസ്സാ. മാഷ് രൊമ്പ നല്ല രസികർ. തമിഴ് വേണ്ട അല്ലേ? മാഷിന്റെ ക്ലാസ് സൂപ്പർ ആണെന്ന്. മാഷിപ്പോ വരും. കടവുളേ, ഇംഗ്ലീഷ് എന്ന് കേട്ടാലേ എനിക്ക് ഭയം ഇരിക്ക്. കവലപ്പെടാ, അല്ല ഭയപ്പെടേണ്ട. മാഷ് ഒരു പാവം. ടിന്റു, ഞാൻ ഇന്നലെ എടുത്ത ഇംഗ്ലീഷ് പരീക്ഷയിൽ പശുവിനെ കുറിച്ച് 5 വാചകം എഴുതാൻ പറഞ്ഞിട്ട് നീ എന്താണ് എഴുതി വെച്ചത്? ഉത്തരം അതെനിക്കറിയാം. എടാ, കഴിഞ്ഞ കൊല്ലം 1 ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴേ നീ എഴുതിയ അതേ വാചകങ്ങളാണല്ലോടാ ഇക്കൊല്ലവും. ഞാൻ എന്ത് ചെയ്യാനാ? ആ പശു ചത്തില്ല മാഷേ. ഇക്കൊല്ലം അത് തന്നെയാ ഞങ്ങളുടെ പശു. അപ്പോ അത് തന്നെയല്ലേ എഴുതാൻ പറ്റൂ. നിർത്തടാ നിന്റെ ഒരു ചിരി. ഈ ടിന്റുമോനോടാ കളി? എന്തിനും ഉത്തരം റെഡി. ഓ, ഒരു ടിന്റുമോൻ. നിനക്ക് നീ ടിന്റുമോനാണെന്നൊരു അഹങ്കാരം ഉണ്ടല്ലേ. നിന്റെ പേരിൽ ഓരോ പൊട്ട മെസ്സേജൊക്കെ ഉള്ളതുകൊണ്ടാണോ ഇത്ര അഹങ്കാരം? എന്നാ നാളെ വരുമ്പോ നിന്റെ പേര് ഒരു 50 എഴുതിയിട്ട് ക്ലാസ് കയറിയാ മതി. ഓ, ഒരു ചിരിവീരൻ. നീയും നിന്റെ പേര് 50 എഴുതി കാണിച്ചു കയറിയാ മതി. പാവം പയ്യന്റെ ബോധം പോയി. എന്ത് അതിക്രമം ആശേ അവനോട് ചെയ്തത്. ഞാൻ പേര് എങ്ങനെയെങ്കിലും ഒക്കെ എഴുതാം, അത് പോട്ടെ. അവന്റെ കാര്യം അങ്ങനാണോ? പേരിനെന്താടാ കുഴപ്പം? ഹരി എന്നല്ലേ. അത് വിളിപ്പേര്. ശരിക്കും പേര് കേൾക്കണോ? ഇത് 50 എഴുതിയാലേ അവന്റെ കാറ്റ് പോവും. ഇതാ കേട്ടോ പേര്: ഹരിനാരായണ ശിവസുബ്രഹ്മണ്യ ശ്രീരാമചന്ദ്രൻ. എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ട് ടിന്റു വിശേഷം? പ്രത്യേകിച്ചൊന്നും ഇല്ല ടിന്റു, അങ്ങനെ പോകുന്നു. നീ ഇന്ന് ലീവായിരുന്നു അല്ലേ? ഇന്ന് ഗൾഫിലുള്ള ചേച്ചി വന്നായിരുന്നു. നിന്റെ വീട്ടിലൊരു പുതിയ കാറ് കണ്ടല്ലോ, അതേതാ? അത് അച്ഛന്റെ ബർത്ത്ഡേക്ക് ചേച്ചി അച്ഛന് കൊടുത്ത ഗിഫ്റ്റാ. അത് ഇമ്പോർട്ടഡ് കാറാണ് മോനെ. കാറ് ഗിഫ്റ്റ് കൊടുത്തു അല്ലേ? നിന്റെ ചേച്ചി ആള് പുലിയാണല്ലോ. ചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിലെ ഡോക്ടറാ. നിന്റെ അച്ഛന്റെ ഒരു ടൈം. അടുത്ത മാസം എന്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് നീ എന്താ വാങ്ങി തരാ? റോഡ് സൈഡിൽ കിടക്കുന്ന ചുവന്ന കാറില്ലേ, ആ ടൈപ്പ് കാറാണോ എനിക്ക് തരാൻ പോകുന്നേ? അതെ അതെ, അതേ കളറുള്ള ഒരു ഹെയർ പിൻ ആണ് നിനക്കുള്ള ഗിഫ്റ്റ്. ബോയ്, ഞാനൊരു പുതിയ മൊബൈൽ വാങ്ങി അളിയാ. എത്രയായടാ? 1 ലക്ഷമെങ്കിലും ഉണ്ടാവും. ടച്ച് സ്ക്രീൻ ആണോ? അല്ലാതെ പിന്നെ ബാലിശമായ ചോദ്യങ്ങൾ ചോദിക്കാതെ ടിന്റു. ഇതിൽ നെറ്റ് കിട്ടില്ലേ? വീണ്ടും ഞാൻ പറയുന്നു, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാതെ. ശരിയാ, എല്ലാം കാണും. 1 ലക്ഷത്തിന്റെ മുതലല്ലേ നിനക്ക് വേണ്ടേ ഒരു മൊബൈൽ? എനിക്കെന്തോ താല്പര്യമില്ല, നമ്മുടെ പ്രൈവസി നഷ്ടപ്പെടുന്നത് പോലെ. ഓ പിന്നെ ഇട്ടാത്ത മുന്തിരി പൊളിക്കും. നീ അധികം കിടന്ന് ഞകളിക്കേണ്ട. മൊബൈൽ സ്ഥിരമായി വിളിക്കുന്നത് ശരീരത്തിന് അത്ര നല്ലതല്ല. ഞാനും കേട്ടു സ്ഥിരമായ ഉപയോഗം തലച്ചോറിനെ സാരമായി ബാധിക്കുമെന്ന്. എന്താ ടിന്റോ നിന്റെ അഭിപ്രായം? അതിന് മൊബൈൽ ഇല്ലാതെ ഞാനും തലച്ചോറില്ലാതെ നീയും എന്തിനാടാ പേടിക്കുന്നേ? D&D Rocks.